കൊറോണ എന്ന മഹാമാരിയോട് അതിശക്തമായി പോരാടിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് വെട്ടുകിളികളുടെ ആക്രമണം കൂടി ഇന്ത്യയെ പിടിമുറുക്കുന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വെട്ടുകിളികളുടെ ആക്രമണം ശക്തമായിരിക്കുകയാണ്. ഏക്കറുകണക്കിന് കൃഷിയിടങ്ങളിലാണ് വെട്ടുകിളികൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാലവർഷത്തോടനുബന്ധിച്ചുള്ള തെക്കുപടിഞ്ഞാറൻ കാറ്റ് ദൗർലഭമാവുകയോ ദിശ മാറുകയോ ചെയ്താൽ വെട്ടുകിളികളുടെ ആക്രമണം കേരളത്തിലും ഉണ്ടായേക്കാമെന്ന് പറയപ്പെടുന്നു. ഇതിനു മുമ്പും വെട്ടുകിളികളുടെ ആക്രമണം ഉണ്ടായിരുന്നെങ്കിലും ഇത്രയും ശക്തമായി ഇതാദ്യമാണ്. ഇതിനുള്ള പ്രധാന കാരണമായി പറയപ്പെടുന്നത് കാലാവസ്ഥാ വ്യതിയാനമാണ്. ലോക്ക്ഡൗൺ സമയത്ത് വായുമലിനീകരണം കുറയുകയും അതുകൊണ്ടുതന്നെ വെട്ടുകിളികൾക്ക് സുഖമായി സഞ്ചരിക്കാൻ കഴിയുന്ന അന്തരീക്ഷം ഉണ്ടാവുകയും ചെയ്തതാണ് കാരണമെന്നും പറയപ്പെടുന്നുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വെട്ടുകിളികളുടെ ആക്രമണം കാരണം അതിശക്തമായ പട്ടിണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ഗവൺമെൻറ്റുകളാണ് ജനങ്ങൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നത്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് എത്തിയെന്നും പാകിസ്ഥാനിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് വരുന്നതെന്നും പറയപ്പെടുന്നു. അക്രമകാരികളായ ഈ തരം വെട്ടുകിളികളുടെ രൂപം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന പുൽച്ചാടികളുടെ രൂപത്തിലാണ് ഇവയെ കാണപ്പെടുന്നത്. ശരിക്കും ഒരു ചൂണ്ടുവിരലിൻ്റെ അത്രമാത്രമേ വലിപ്പമുള്ളൂ. കാറ്റിൻ്റെ വേഗതയിലാണ് ഇവ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പെൺവെട്ടുകിളിക്ക് ഒരു ദിവസം 150 മുട്ട ഇടാൻ കഴിയും. ഒരു ദിവസം 150 ഇവ സഞ്ചരിക്കുന്നു. വെട്ടുകിളികൾ പല ഇനത്തിൽ പെട്ടതുണ്ട്. ഏറ്റവും അപകടകാരികളായ ഡെസേർട്ട് ലോക്കസ്റ്റ് എന്ന ഇനത്തിൽപ്പെട്ടവയാണ് ഇവ. ഈ വെട്ടുകിളികൾ അറബ് ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഡ്രൈയായ പ്രദേശങ്ങളിലുമാണ് കൂടുതൽ കാണപ്പെടുന്നത്. ഇനി നമുക്ക് വെട്ടുകിളികളുടെ ആക്രമണ രീതി എന്താണെന്ന് നോക്കാം. വലിയ കൂട്ടമായി മേഘം പോലെയാണ് ഇവ ആക്രമിക്കുന്നത്. ഇവയുടെ ചെറിയ സംഘത്തിന് ഏകദേശം 13 നീളവും 1 വീതിയും ഉണ്ടാവും. ഒരു സ്ഥലത്ത് വന്നാൽ ആദ്യം മുട്ടയിടും. അതിനുശേഷം അവിടെയുള്ള കൃഷിയിടങ്ങൾ മുഴുവനും തിന്നു നശിപ്പിക്കുന്നു. പിന്നെ ഒരു ഹോർമോൺ പുറപ്പെടുവിപ്പിക്കുന്നു. അതിനൊരു പ്രത്യേകമായ മണമായിരിക്കും. അത് കിട്ടിയാൽ കൂട്ടമായി മറ്റൊരിടത്തേക്ക് പോകുന്നു. അപ്പോഴേക്കും അവിടെ മുട്ടയിട്ട് വെച്ച് പ്രസവിച്ച് ഇവ പെരുകുന്നു. ഒരു ദിവസം കൊണ്ട് ഏകദേശം 35,000 ആളുകളുടെ ഭക്ഷണം ഇവ കഴിക്കുന്നു. വെട്ടുകിളികളെ പൂർണ്ണമായി നശിപ്പിക്കാൻ ഫലപ്രദമായ ഒരു മാർഗം ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. ഹെലികോപ്റ്ററുകളും വിമാനങ്ങളും ഡ്രോണുകളും ഉപയോഗിച്ച് പല രാജ്യങ്ങളിലും കീടനാശിനികൾ സ്പ്രേ ചെയ്ത് ഇവയെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പല രാജ്യങ്ങളിലും ഇവയെ ഭക്ഷണമായി കഴിക്കാറുമുണ്ട്. ചൈനയിലെ ടൗണുകളിൽ ഇവയെ ഫ്രൈ ചെയ്ത് കമ്പിയിൽ കുത്തിവെച്ചതായി കാണാം. പല അറബ് രാജ്യങ്ങളിലും ഇതിനായി പ്രത്യേക ചന്തകൾ തന്നെ വെട്ടുകിളി സീസണിൽ കാണപ്പെടാറുണ്ട്. ഇത് കഴിക്കുന്നവർക്ക് പല ആരോഗ്യ ഗുണങ്ങളും ഉണ്ടെന്നാണ് അനുമാനം. രാജ്യങ്ങൾ തമ്മിൽ ധാരണയായി മറ്റു രാജ്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിനു മുമ്പ് അവിടെ വെച്ചു തന്നെ ഇവയെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു. പല മതഗ്രന്ഥങ്ങളിലും ഇവയെക്കുറിച്ച് പരാമർശിച്ചതായി കാണാൻ കഴിയും. വെട്ടുകിളികളെക്കുറിച്ച് നിങ്ങളുടെ അറിവുകൾ കമൻറ്റ് ബോക്സിൽ പങ്കിടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പോരാതെ കൂടുതൽ അപ്ഡേഷന് വേണ്ടി താഴെ കാണുന്ന ആ ബെല്ലൈക്കൺ കൂടി അമർത്തുക. ഞാൻ സുജീഷ് കെ രാജ്, സൈനിങ് ഔട്ട്.